ഹലോ ചേട്ടാ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒക്കെ സ്വാഗതം. നമ്മൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചരിത്രത്തിൽ ഓക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടിട്ട് നോക്കിയാൽ, ഷാർക്കിന്റെ കൂടെ ഡൈവ്. നമ്മൾ കുറെ ഡൈവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും. അപ്പൊ ഞാൻ ഡൈവ് ചെയ്യണതും ഷാർക്കിന്റെ അടുത്തോടൊന്നും കാഴ്ചയാണ്, തെരണ്ടിയൊക്കെ അടുത്തോടെ കിടിലും കാഴ്ചയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കടക്കുമ്പോൾ സ്പെഷ്യൽ വീഡിയോയിൽ മാഗസിൻസ് ഒക്കെ വരാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോളിസിന്റെ ഹോൾഡേഴ്സിന്റെ നമ്പറും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കിട്ടില്ല വീഡിയോ എല്ലാം സാധനം ഡോൾഫിൻ ഷാർക്ക് കേറി വരുന്നുണ്ട്. അത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹലോ മച്ചാമാരെ, സ്രാവിൻ്റെ കൂടെ നീന്താൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ചാട്ടൻ ചാടി നേരെ പോയി കിടന്നു ഉറങ്ങിയാണ് നമ്മൾ സ്രാവിൻ്റെ കൂടെ കേട്ടോ. ആരാണ്? നമ്മുടെ കൊമ്പൻ തന്നെയാണ്. അപ്പേ ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തുണ്ടായി എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റില്ല. ഇതിനെ ഉടുമ്പ് സ്രാവ് എന്നാണ് പറയണത്. ഷാർക്കിനത്തിൽപ്പെട്ട വേറൊരു ഷാർക്കാണ്. ഇവന്മാർ അപകടകാരികളാണെന്ന് ചോദിച്ചാൽ അപകടകാരികളല്ല, അതുപോലെ തന്നെ ഇവന്മാരെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ആ കൈ പിടിച്ചേക്കണുണ്ടാവും. ഒരിക്കലും എൻ്റെ കൈയിൻ്റെ പത്തിയിട്ട് അടിക്കാൻ പാടില്ല, കാരണം ആ പത്തി തിളങ്ങി കാണുമ്പോൾ ഇവന്മാർ ഭക്ഷണമാണെന്ന് കരുതി കയറി കടിക്കും. അത് ഗൈഡ് പ്രത്യേകം പറഞ്ഞു, അതുപോലെ ധൈര്യമുള്ളവർ മാത്രം ഇറങ്ങിയാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ഈ കാര്യത്തിലൊക്കെ ഇതിൽ ധൈര്യവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങി നേരെ ഡൈവും കാര്യങ്ങളും ചെയ്ത്. ലക്ഷക്കണക്കിനോളം ഷാർക്കാണ് ഈ ഒരു കടലിൽ മാലിദ്വീപിൽ കേട്ടോ. നമ്മൾ ഏകദേശം 45 മിനിറ്റോളം യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. പലതരം ഷാർക്കുകളുണ്ട്. ഇപ്പോൾ വന്നേക്കുന്ന ഷാർക്ക് എന്ന് പറഞ്ഞാൽ ഉടുമ്പുസ്രാവ് ആണെങ്കിലും വേണമെങ്കിൽ ഇവിടെ ടൈഗർ ഷാർക്കും വരാം, പറയാൻ പറ്റില്ല. കടലാണ്, എന്തൊക്കെ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. പലതരം മീനുകളുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ നിൽക്കുന്നതിൻ്റെ അടിയിൽ ഒരു 5 മുകളിൽ ഒരു 4-5 ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകൾക്ക് ചുറ്റും ഷാർക്കുകളാണ്, ഇതുപോലത്തെ വലിയ വലിയ ഷാർക്കുകളാണ്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് മീനുകൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഷാർക്ക് ഇങ്ങനെ വന്നതട്ടാ. അപ്പോൾ ഇത് ഒരു ബോട്ട് മാത്രമാണെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അത്രയും ഷാർക്കുകളായിരിക്കും. വീഡിയോ കാണുന്ന കൂട്ടുകാർ എന്തായാലും വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കാം. നല്ലൊരു കിടിലം വീഡിയോ ആണ്. ഷാർക്കിൻ്റെ കാഴ്ചകൾ മാത്രം കൊണ്ട് ഇവിടെ തീരണില്ല. ഇതിൽ കൂടാണ്ട് തന്നെ തെരണ്ടികൾ, വലിയ വലിയ 50, 80, 100, 120 അതിന് മേലെ വെയിറ്റ് വരുന്ന തെരണ്ടികൾ വരെ കരയിലോട്ട് വരുന്നു പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോണത് ആ ഒരു ദ്വീപിലൂടെയാണ്. തെരണ്ടികൾ കരയിലോട്ട് വരുന്ന ദ്വീപിലോട്ട് പോകട്ടാ. അപ്പോൾ വീഡിയോ കാണുന്ന കൂടെ എന്തായാലും വീഡിയോ അവസാനം വരെ കാണാം. ഈ ഷാർക്കിൻ്റെ കൂടെ ചെറിയൊരു നീളം മീനെ കണ്ട, ഇത് ഒട്ടുമീൻ എന്ന് പറയും. നമ്മൾ ഇതിനെ കാണിച്ചിട്ടുണ്ട്. ഈ ഷാർക്കിൻ്റെ കൂടെ കണ്ട പുറകിലൊക്കെ ആയിട്ട് മേത്തൊക്കെ ആയിട്ട് ഒട്ടിപ്പിടിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു മീൻ കുഞ്ഞുങ്ങളാണ് ഈ ഒട്ടുമീൻ എന്ന് പറയുന്നത്. ഇതിനെ വേറെ പല വേലുകളിലും പല നാട്ടിലും പല വേലൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതെ, ഓരോരുത്തരും ചാർക്കുന്നത് ചിലവരൊക്കെ ഗൈഡ് വിളിച്ചുകൊണ്ട് പോകേണ്ട, അവർക്ക് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷാർക്ക് മുട്ടുമ്പോഴൊക്കെ ഒച്ചയൊക്കെ എടുത്തിട്ട് അവരെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ തെങ്ങുകളൊക്കെ ഇവിടെ കൂളായിട്ട് ഇന്ന് ഡൈവും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിന് കൂടാണ്ട് തന്നെ ചില പ്രൊഫഷണൽ ഡൈവർമാരുണ്ട്, അത് ഫോറിനേഴ്സാണ്. അവരുടെ കാലിലിട്ടേക്കണ ഫിന്നും അത്യാവശ്യം നല്ല വലിയ ഫിന്നൊക്കെയാണ്. അവർ മുങ്ങിയിട്ട് ഈ ഷാർക്കിൻ്റെ കൂടെയൊക്കെ ഡൈവൊക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ അവർ മൊത്തം ലോകം മൊത്തം കറങ്ങി ചുറ്റിക്കാണുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പം അവരും ഉണ്ട് നമ്മുടെ കൂടെ. നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളെ ചെറിയ ഫിന്നാണെങ്കിൽ പോലും അതും വെച്ച് മാക്സിമം അടിയിലോട്ടൊക്കെ പോയി മേലോട്ടൊക്കെ പൊങ്ങി വന്ന് ചിലപ്പോഴൊക്കെ ഒന്ന് ഷാർക്കിനാണ്ട് തുടലൊക്കെ തൊട്ട്. ആദ്യമൊക്കെ ചെറിയ പേടി ഉണ്ടായി ഉള്ളിൽ, കുഞ്ഞു കുഞ്ഞു പേടികൾ. ഇപ്പം പേടി മൊത്തമായിട്ട് മാറി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മുടെ ക്യാമറമാനൊക്കെ ആ മുകളിൽ നിന്നുകൊണ്ട് ഷാർക്കിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് അങ്ങാടെ ഇങ്ങനെ കളിക്കണം. പിന്നെ അവൻ ആ കൈ ഇടിക്കണ പോലെ പിടിച്ചേക്കണത് ആ ഗൈഡ് പറഞ്ഞേക്കണോണ്ട് അവൻ ഒരു കാരണവശാലും കൈയിട്ട് അടിച്ച് നീന്തിക്കൊണ്ട് ഷാർക്കിൻ്റെ അടുത്ത് കളിക്കണില്ല. കാര്യം ചെറിയ പല്ലക്കുള്ള ഷാർക്കാണെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തന്നെ ചെയ്യണം. അത് പിന്നൊരു പ്രത്യേക കാര്യം കേട് പറഞ്ഞു, ഇതിന് ഫുഡ് കൊടുക്കണോടത്ത് നമ്മൾ പോകരുത്, ഇങ്ങനെ മീൻ എറിഞ്ഞിട്ട് കൊടുക്കും. അബദ്ധവശാലും നമ്മൾ സിം ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവന്മാർ തമ്മിൽ കടിയിടുമ്പോൾ വാലിനെ കടിച്ച് കഴിയുമ്പോൾ നമ്മുടെ മേത്ത് കൊള്ളും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തോട്ടും പോകരുതെന്ന് പറഞ്ഞ് നല്ലൊരു കിടിലം വ്യൂ അങ്ങോട്ട് മാറി നിന്ന് എടുക്കണ ഒരു കാഴ്ചയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഇനിയുള്ള വീഡിയോസൊക്കെ കടലും മാൽദീവ്സും അങ്ങനെയുള്ള മീൻപിടുത്തവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തോ, തൊട്ടടുത്ത ബെല്ലൈക്കൺ അലോ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്ത് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളുടെ മുന്നോട്ടൊക്കെ എത്തുള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റാക്കി പറയണം. നമ്മുടെ യൂട്യൂബ് ചാനൽ യൂട്യൂബിൻ്റെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതിന് മുന്നേ ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി പറയണോട്ടാ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇനി നമ്മൾ നേരെ പോണത് ആ തെരണ്ടിയുള്ള ദ്വീപിലോട്ടാണ്.
ചുമ്മാ പറയണല്ല, പോണ വഴിക്കാണെങ്കിൽ വേറൊരു കാഴ്ച ഉണ്ടായി. ഡോൾഫിൻ കുട്ടന്മാർ നമ്മുടെ മുന്നിലോട്ട് വന്ന്. ഡോൾഫിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്കറിയോ, ഡോൾഫിൻ എപ്പോഴും നടക്കുന്നത് ഫാമിലി ആയിട്ട് കൂട്ടമായിട്ട് നടക്കുള്ളൂ. ഡോൾഫിനുകൾ ഈ മാനുകളും കാട്ടിലും പോത്തുകളൊക്കെ നടക്കണ പോലെയൊക്കെ തന്നെ കൂട്ടമായിട്ട് നടക്കുകയുള്ളൂ. ഇവറ്റകൾ ഈ കൂട്ടമായിട്ട് നടക്കണതിൻ്റെ കൂടെ ചെറിയ ചെറിയ മീനുകളെ കൂടുതാ ടൂണ അങ്ങനെയുള്ള മീനുകളെ കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കഴിച്ചിട്ടൊക്കെ ചെയ്തിട്ട് യുവന്മാരൊരു ചെറിയൊരു വികൃതി പോലെ മേലോട്ട് പൊങ്ങിതേ ഇതുപോലെയൊക്കെ ചാടും. അതൊരു കൗതുകം നിറഞ്ഞൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും അത് ഒരു മനസ്സിന് കുളിർമെന്നൊരു കാഴ്ചയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോണ്ടാണ് നമ്മൾ നേരെ പോണത്. ടെറണ്ടികൾ അഥവാ റേ സ്ട്രിംഗ് റേ അതൊക്കെ കരയിലോട്ട് വരുന്ന സ്ഥലത്തോട്ട് ദ്വീപിലോട്ട് നമ്മൾ എത്തിയിട്ട അപ്പതേ തെരണ്ടികൾ ഇങ്ങനെ അടുത്തു കൂടിയൊക്കെ വരുമ്പോൾ അവിടെ ഗൈഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ തെരണ്ടിയുടെ വാലിമ കയറി പിടിക്കൊന്നും ചെയ്യരുത്, കാരണം അങ്ങനെ പിടിച്ചു ചിലപ്പോൾ അതിൻ്റെ മുള്ളിൽ കൊണ്ടു കഴിഞ്ഞാൽ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. പക്ഷേ തെരണ്ടികൾ വേറെ വിഷയങ്ങളും കാര്യങ്ങളും ഇല്ല, അവന്മാരെ സിമ്പിളായിട്ട് നമ്മുടെ അടുത്തു കൂടിയൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കൂളായിട്ട് അവന്മാരും ഇങ്ങനെ അങ്ങാടും ഇങ്ങാടൊക്കെയായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒന്നും ഈ ഒരു കാഴ്ചയൊക്കെ ഒരിക്കലും ഇനി കാണാൻ പറ്റത്തില്ല, ഇനി ഒന്നും നടക്കത്തുമില്ല. കാരണം ഇന്ന് വെച്ചാൽ ഇവിടെ പണ്ട് തൊട്ടേ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഈ തെരണ്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്ത് ഇവിടെ നെറ്റ് ഫിഷിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഫുഡ് കൊടുത്ത് ഇവനെ ഭയങ്കര ഒരു ടേം ചെയ്ത് നിർത്തിയേക്കണം ഈ തെരണ്ടികളെ എല്ലാത്തിനും. തെരണ്ടികൾ മാത്രമല്ല, ഇവിടെ ആമ വരെയും തൊട്ടടുത്ത് വരുന്നേ. ഇവരുടെ അവസാനം നിങ്ങൾ കണ്ടോതേ, ഞാനിപ്പോൾ ഒരു മീൻ ഇട്ട് കൊടുക്കണ്ട, കഴിക്കാൻ വേണ്ട. എന്ത് പാവത്താനെ പോലുള്ള തെരണ്ടിക്കുണ്ടൊക്കെ വന്ന് കഴിച്ചുകൊണ്ട് പോകണം ആ മീനൊക്കെ. അങ്ങനെ ഈ സമയം നിക്കണ നേരത്താണത് ഒരാമക്കൂട്ടം അവിടെ നിന്ന് പയ്യെ വരുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇതുപോലെ ആമയൊക്കെ വരുമോ? ഒരിക്കലും നമ്മുടെ നിഴലിൽ ഉണ്ടെങ്കിൽ ഞാൻ അവന്മാർ ഓടിക്കളയും. ദൈവ എന്നെ വരവോക്കി ഒരാമ പയ്യെ 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 ഇങ്ങനെ വരുകയാണ്. അവിടെ മീ ഈ തെരണ്ടിക്കുട്ടന്മാർ ഓടി നടക്കൊണ്ട് അവിടെ വല്ലതും കിട്ടുമെന്നും കരുതി ആളതേ മൂപ്പിലാന്തേ വന്നെ വരവ് നോക്കിയ പയ്യെ പയ്യെ വന്നെ കാഴ്ചക്കണ്ട. ശരിക്കും ഇതൊക്കെ ഭയങ്കരധികം അത്ഭുതം, അല്ലെങ്കിൽ ഒരു കണ്ണിന് കുളിർമെന്നൊരു കാഴ്ചയാണ്. കടലിലെ ആമനെ കുറേ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും അടുത്തൊരാമ ഇങ്ങനെ വന്ന് നിൽക്കുമെന്നൊക്കെ പറഞ്ഞാൽ കണ്ട അവൻ നോക്കിയ തൊട്ടടുത്ത് അത്രയും ആൾക്കാരുണ്ടായിട്ട് പോലും അതിനൊന്നും ആൾക്കാരൊക്കെ ഒന്നും നോക്കണം കൂടി ഇല്ല. ആള് അവിടെ വല്ല ഫുഡ് കിട്ടുമോ ഇല്ലേ കിട്ടുമോ എന്ന് തോന്നി കഴിഞ്ഞാൽ നൈസിൽ അങ്ങോട്ട് പോവേണ്ട ആള് കാഴ്ച കണ്ട ഇതൊക്കെ. നമ്മുടെയൊക്കെ നാട്ടിലാണ് ഇങ്ങനെ കിടന്ന് കാണിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പ എടുത്തുണ്ട് പോകും, അപ്പൊ പൊന്നു പൊരിച്ചടിക്കും. തൊട്ട് കേടാ, അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കടാ. ഇതേ തൊട്ട് നോക്കി വലുക്കി വലുകി Thank you.
ചെലേ തെരണ്ടിയുള്ള വാലൊക്കെ മുറിഞ്ഞിരിപ്പനട്ടാ. നോക്കുമ്പോ കാണാം, ചെലന്ന് വെച്ചാല് എല്ലാത്തിന്റെ അല്ല ഒരെണ്ണത്തിന്റെ കണ്ട വാല് മുറിഞ്ഞിട്ടുണ്ടായി, വാലില്ല. അപ്പൊ ഈ തെരണ്ടിയുടെ കൂടെ ചേട്ടന്മാരൊക്കെ ഇവിടെ ഹണിമൂണും ആഘോഷിക്കാൻ വന്ന കപ്പിൾസ് അവരൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും മാറി മാറി എടുക്കുന്നുണ്ട്. എല്ലാവരും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്കും പോയി എടുക്കാട്ടാ. ഇപ്പൊ കുറെ കപ്പിൾസ് അവിടെ ചൂന്നിപ്പിണ്ട്, അപ്പൊ അവരൊക്കെ പോയി എടുത്തിന് ശേഷം വേണം നമുക്ക് എടുക്കാനട്ട. അപ്പൊ ഓരോരുത്തരും ഫോട്ടോ എടുക്കുമ്പോഴും തെരണ്ടിയുടെ മുള്ളു വാലൊക്കെ മേത്തൊക്കെ കൊള്ളുമെങ്കിൽ പോലും മുള്ളൊന്നും കൊള്ളൂല, കാരണം ഈ തെരണ്ടിയാണ് വാലിനെ അടിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ വാലിനൊന്നും അടിക്കണില്ല, കാരണം ഇതുങ്ങൾ ഇങ്ങനെ വർഷങ്ങളോളം ഇതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആൾക്കാരൊന്ന് ഫോട്ടോ എടുക്കും, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നിരന്തരം നടക്കുന്നുണ്ട്. ഇതുങ്ങൾക്ക് ഫുഡ് കിട്ടണമെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ വന്നു. അപ്പം അതുകൊണ്ട് അതുങ്ങൾ ആരെയും ഉപദ്രവിക്കുന്നില്ല. ഭയങ്കര അധികമായിട്ടൊരു പെറ്റിനെ പോലെയാണ് ഈ തെരണ്ടിക്കൂട്ടന്മാരെ കൂടെ നിൽക്കണം കേട്ടോ. അപ്പം ഈ ചേച്ചിത്തിരി സീനാക്കിയതേ ആ തെരണ്ടിയുടെ മേത്തൊക്കെ ചവിട്ടി കൂടി ഓടും. ഇപ്പം കണ്ട വാലുമേ കൂടി അങ്ങനെ ഓടിപ്പോയത്. പക്ഷേ എങ്കിൽ പോലും ആ ചേച്ചി ഓടി ഓട്ടത്തിൽ പോലും തെരണ്ടികൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. സാധാരണ അങ്ങനെയൊക്കെ ഒരാൾ ഓടുമ്പോൾ മീനുകൾ അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഓടി പോകേണ്ടിയാണ്. പക്ഷേ ഇതുങ്ങൾ ഓടി ഒന്നും പോയില്ല, ഇതുങ്ങൾ അവിടെ തന്നെ അതുപോലെ തന്നെ നിന്ന്. അതായത് തെൻകടലാണെന്ന് ഇറങ്ങി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് മീൻ്റെ നമ്മുടെ തെരണ്ടിക്കുട്ടന്മാരുടെ കൂടെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഇറങ്ങിയിട്ടാണ്. അപ്പം ഞാൻ ഇറങ്ങാൻ നിൽക്കണത് ഒരു ചേട്ടൻ വന്നപ്പോൾ ആ ചേട്ടൻ പോയി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് കരുതി. അതായത് ഞാനും പോവുകയാണ്. പക്ഷെ എനിക്കും ഉള്ളിൽ ചെറിയ പേടിയാണ്, കാരണം തെരണ്ടിയുടെ മുള്ളെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കിവിടെ നേരെ നോക്കുമ്പോൾ കാണാം അസ്ത്രം പോലെ ഇരിക്കണം. ആ മുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും നേരെ ഊരിയെടുക്കാൻ പറ്റില്ല, ഓപ്പോസിറ്റ് വലിക്കണം. അപ്പം അതുകൊണ്ട് അത്രയും ഇതായതുകൊണ്ട് ഞാൻ ദേ പയ്യെ പയ്യെ തെരണ്ടിയിലേക്ക് നോക്കി മാറ്റിയേക്കാണ് ഞാൻ പോണത്. പക്ഷേ അവിടെ ചെന്നിരുന്ന് തന്നെ നമുക്ക് പ്രത്യേക ഒരു ധൈര്യം കിട്ടും. ഇവന്മാർ നമ്മുടെ കൂടെ ഭയങ്കര ഇതാണ്, വിഷയമൊന്നും ഉണ്ടാക്കില്ല എന്ന് നമുക്ക് മനസ്സിലാവും അവിടെ പോയി ഇരിക്കുമ്പോൾ. കണ്ട നമ്മൾ ഇരിക്കുമ്പോഴേക്കൊക്കെ വന്ന് നോക്കുകയാണ്, ഒരു കുഴപ്പമുണ്ടാന്ന് നോക്കിയാൽ ഈ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു തെരണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കരപ്പയിൽ വന്നു കഴിഞ്ഞാൽ, കരയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അപ്പം വാലിയിട്ട് ചൂണ്ടിട്ട് പിടിച്ച് അതിനെ കൊണ്ടുപോയി വറുത്ത് കഴിക്കുമെങ്കിൽ. ഇവിടെ മാലദ്വീപിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ലക്ഷങ്ങളുടെ വരുമാനമാണ് അവർക്ക് കിട്ടുന്നത്, ടൂറിസം. ഇതൊക്കെ കണ്ടാണ് വിദേശികളും എല്ലാവരും പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ ആൾക്കാർ ഇതൊക്കെ കാണാൻ വേണ്ടി, ഈ ഒരു കാഴ്ചയെ കാണാൻ വേണ്ടി ഇവിടെ മാലദ്വീപ്സിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരണ്ടികളെയൊക്കൊന്നും അവർ ഒരു ഉപദ്രവവും ചെയ്യൂല. ഉപദ്രവിക്കുക എന്നല്ല, പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യൂല. പകരം ഫുഡും കാര്യങ്ങളും ഡെയിലി കൊടുത്ത് ഇവിടെ തന്നെ ഇങ്ങനെ നിർത്തും. അതുകൊണ്ട് തന്നെ അതുങ്ങൾ തെരണ്ടിക്കുട്ടന്മാർ ഇവിടെ നിന്ന് പോകൂലട്ടാ. നമ്മളൊരു ഫോട്ടോ കാര്യങ്ങൾ എടുത്തത് ഇപ്പം നമ്മൾ പയ്യെ കയറി വരികയാണ്. എന്നിട്ടും കണ്ട അവന്മാരൊക്കെ വഴി മാറി തരാണ് എത്ര. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് 5-10 എണ്ണമൊക്കെയാണ്. ചില സമയത്ത് ഇതിൽ കൂടുതലൊക്കെ ഉണ്ടാവും. നമ്മുടെ ഗൈഡ് നിൽക്കണ്ട, കൂളായിട്ട് അത് നല്ല എക്സ്പീരിയൻസ് ആണ്ടാ. കോൺഫിഡൻസ് കൊടുത്തിട്ട് തീർക്കുന്നു. കണ്ടത് ബെർലിൻ ചേട്ടാ സൂപ്പർ. Okay, very good, perfect, next.